സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിച്ച് ഭീമൻ രഘു വാർത്തകളിൽ നിറഞ്ഞിരുന്നു. കടുത്ത ഇടതുപക്ഷ അനുഭാവിയായി മാറിയിരിക്കുകയാണ് നടൻ ഭീമൻ രഘു. ഇപ്പോൾ തന്റെ പുതിയ സിനിമയായ മിസ്റ്റർ ഹാക്കറിന്റെ പ്രമോഷൻ പരിപാടിക്ക് പാർട്ടി കൊടിയുമായി എത്തിയ ഭീമൻ രഘുവിന്റെ വീഡിയോ വൈറലാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ആദരവ് പ്രകടിപ്പിച്ച് എഴുന്നേറ്റതാണ്. പുറകിലിരിക്കുന്ന ആളോട് ചോദിച്ചിട്ടാണ് ഞാൻ എഴുന്നേറ്റ് നിന്നത്. 15 മിനിറ്റും ആ പ്രസംഗം കേട്ടു നിന്നു. എന്റെ സംസ്കാരമാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ബഹുമാനിക്കേണ്ടയാളെ ബഹുമാനിച്ചു. സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല. പിണറായി വിജയൻ ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തെ പണ്ടു മുതലേ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. അതെന്റെ സംസ്കാരത്തിൽ നിന്ന് പഠിച്ചതാണ്. പല രാജ്യങ്ങളിൽ നിന്ന് പോലും എന്നെ വിളിച്ചു. അതൊക്കെ ട്രോളുകൾ കൊണ്ട് സംഭവിച്ചതാണ്. എനിക്കതിൽ ഒരു വിരോധവുമില്ല. അതവരുടെ സംസ്കാരം. എനിക്ക് സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹമൊന്നുമില്ല. പക്ഷേ പാർട്ടി പറഞ്ഞാൽ ഞാൻ നിൽക്കും. BJP ഉണ്ടായിരുന്ന സമയത്ത് ഒരു നേതാവ് പോലും ഫോൺ എടുക്കാറില്ല. ഓഫീസിൽ പോയാലും ആരെയും കാണാറില്ല. പല സ്ഥലത്തും എന്നെ ഒഴിവാക്കിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാനസികമായുള്ള വെറുപ്പ് കൂടി വന്നു. BJPയിലായിരുന്ന സമയത്തും മുഖ്യമന്ത്രിയെക്കുറിച്ച് ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു. കോളേജിൽ ഇടതുപക്ഷ ചായ്വ് എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം രാഷ്ട്രീയത്തിലേക്കൊന്നും ഇറങ്ങിയില്ല. അപ്രതീക്ഷിതമായാണ് BJPയിൽ എത്തുന്നത്. അവിടെയും മനോഹരമായി പ്രവർത്തിച്ചുവെന്ന് ഉറപ്പ് പറയാൻ പറ്റുമെന്ന് ഭീമൻ രഘു പറയുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിലും കേരളം ഇടതുപക്ഷം പിടിക്കും, യാതൊരു സംശയവുമില്ല. മിസ്റ്റർ ഹാക്കർ എന്ന സിനിമയിലും സഖാവായാണ് ഞാൻ വേഷമിടുന്നത്. ഈ സിനിമ സഖാവിന്റെ സിനിമയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടാണ് കൊടി കൊണ്ടുവന്നത് എന്നും ഭീമൻ രഘു പറയുന്നു.